ഇവരിവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോ തലയും കുത്തി താഴെ വീണില്ലേ, നിങ്ങൾ റഫറിയെങ്കിലും ഒന്ന് വെറുതെ വിട. വേണ്ട 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 വേണ്ട, നിങ്ങൾക്കൊന്നും കളിക്കാൻ പറ്റില്ല, നിങ്ങൾ വളരെ ചെറിയ ആളുകളാ. തട്ടി താഴെ വീണാലുണ്ടല്ലോ, പിന്നെ കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എങ്കിലോ നിങ്ങൾക്കൊരു കാര്യം അറിയില്ലെന്ന് തോന്നുന്നു, ഞങ്ങളാണ് ഈ മരങ്ങളെ ചെടികളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഞങ്ങൾ വെറുതെ വന്ന് സിഗ്നൽ കാണിച്ചാൽ മതി, അവരെല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഓടിയെത്തും. അറിയോ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം വിളിച്ചാൽ മതി. അത് ശരി. വരൂ സാം, പോകാൻ പോ. ശരി, നമുക്കും കൂടി കളിക്കാം. രംഗിലോ പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ, ഞങ്ങളുടെ ഒപ്പം കളിക്കുമ്പോൾ നിങ്ങൾക്ക് പരിക്ക് പറ്റിയാലോ? നിങ്ങൾക്ക് രണ്ടാൾക്കും കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ കോർട്ട് ഉണ്ടാക്കി തരാം, നിങ്ങൾക്ക് അവിടെ സേഫ് ആയിട്ട് കളിക്കാൻ കഴിയും. രഗിലോ, ഇങ്ങനെ തല അടക്കുന്ന നിർത്ത. ഇനിയിപ്പോ ഞാനെന്ത് ചെയ്യാനാ? കഴുത്തോര എടുത്ത് നിക്കുന്നില്ല. നിങ്ങളെ കൈകൊണ്ട് നിങ്ങളെ തല പിടിച്ചിട്ട് അകത്തേക്ക് പൊക്കോളൂ. ഓരോ ദിവസവും ഓരോ പുതിയ പ്രശ്നങ്ങൾ എന്നെ തേടി വരുന്നേ. ഇവര് രണ്ടാളും എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ വരുന്ന കാര്യം അവര് മനസ്സിലാക്കുകയാണ്. ഇവര് രണ്ടുപേരെയും ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞയക്കുകയാണെങ്കിൽ എന്നേക്കുമായി എന്റെ റൂട്ട് പിന്നെ ക്ലിയർ ആയിരിക്കും. ഞാൻ ഈ കാര്യം ചെയ്തെന്ന് അറിഞ്ഞാൽ ഷാക്കാൻ വളരെ സന്തോഷിക്കും. ആരോ ഒരു അന്യൻ ഇവിടെ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഞാനാണ് സപ്പോല. നീ ഇവിടെ എന്തിനാണ് വന്നത്? രുദ്രയെ വിളിക്കട്ടെ. ഞാൻ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? ഞാൻ വെറുതെ ഈ വഴി പോവുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും വളരെ സങ്കടത്തിലായിരിക്കുന്നത് ഞാൻ കണ്ടു. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും പിന്നെ ഞാനും ഒരേ സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്, അറിയാമോ? അവിടെ കാൽ സിറ്റിയിൽ എന്റെ ആവശ്യം ആർക്കും തന്നെ ഇല്ല, അതുപോലെ ഇവിടെയും നിങ്ങൾ രണ്ടുപേരെയും ആർക്കും ആവശ്യമില്ല. ഞാനൊരു കാര്യം കണ്ടു, നിങ്ങളെ അവരെങ്ങനെയാണ് കളിയിൽ നിന്ന് പുറത്താക്കിയത് കണ്ടില്ലേ? രുദ്ര തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എന്ത് സന്തോഷമായിട്ടാണ് കളിക്കുന്നത് നോക്ക്. ഞാനിപ്പോ ഹാപ്പി വാലിക്ക് പോവുകയാണ്, ഇനി ഞാനിപ്പോ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ രണ്ടാളും എന്റെ കൂടെ വരണമെങ്കിൽ വന്നോളൂ. നീ പറയുന്ന ഹാപ്പി വാലി എവിടെയാണുള്ളത്? ഹാപ്പി വാലി വളരെ അതിസുന്ദരമായ സ്ഥലമാണ്. നമ്മളെ പോലെ ഒറ്റപ്പെട്ട മൃഗങ്ങൾ വളരെ സന്തോഷമായ ജീവിതം നയിക്കുകയാണ്, അറിയാമോ? കേട്ടിട്ടുണ്ടോ, അവിടെ വളരെ രുചികരമായ ഫ്രൂട്ട്സും ഉണ്ട്. വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്, ഹാപ്പി വാലിയിൽ ചോക്ലേറ്റ് ഫ്ലേവർ, പിന്നെ വെനില, സ്ട്രോബെറി, പിസ്ത, ട്യൂട്ടി ഫ്രൂട്ടി, കുറെ നട്ട്സും ഉണ്ട്. അങ്ങനെ ധാരാളം ഫ്ലേവേഴ്സ് ഉണ്ട് അവിടെ. സത്യമായിട്ടും അത്രയ്ക്ക് വെറൈറ്റി ഉള്ള നട്ട്സ് ഉണ്ടോ അവിടെ? എന്നാ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് വരാം. ഇല്ല ഇല്ല, ഞങ്ങൾ എങ്ങോട്ടും വരുന്നില്ല. രുദ്ര ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അവനെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ടും വരില്ല. ഇനി രുദ്രയ്ക്ക് നിങ്ങളോട് എത്ര സ്നേഹമുണ്ടെന്ന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കാം. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരും, അല്ലെങ്കിൽ ഒരിക്കലും വരില്ല. അതെ അതെ,
നിരക്ക് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ തേടി കണ്ടെത്തും. ഞങ്ങളും നിന്റെ കൂടെ വരാം. ഞാനാണ് സപോല. Let's go. അല്ല, ഈ സിംസും എവിടേക്കാ പോയത്? അവർ രണ്ടുപേരും ഇവിടെ കളിക്കുകയായിരുന്നല്ലോ. സിംസും, സിംസും, നിങ്ങൾ രണ്ടുപേരും എവിടെയാ? അവർ രണ്ടുപേരെയും നമ്മൾ ഒട്ടും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ദേഷ്യത്തിൽ പോയതായിരിക്കാം. നമ്മൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ അങ്ങനെ പറഞ്ഞത്? അവർ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവാ? ഹലോ സിംസും, ഒന്ന് പുറത്തേക്ക് വാ ബ്രോ. സിംസും, വേഗം പുറത്തേക്ക് വാ. ഇന്ന് മുതൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് കളിക്കാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഈ കാട്ടിലെ രാജാവിനെ ചെന്ന് കണ്ടിട്ട് വരാം. ശാക്കാൽ ഇതറിഞ്ഞാൽ വളരെ സന്തോഷിക്കും. കൊള്ള കലക്കി സപ്പോള. ഐ ആം പ്രൗഡ് ഓഫ് യു. എന്ത് നല്ല കളിയാണ് നീ കളിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് എന്തെന്നാൽ, കിട്ടിയിരിക്കുന്ന ഈ ചാൻസ് ഒരിക്കലും മിസ് ചെയ്യാതെ നോക്കിക്കോ. ചില സമയത്ത് വലിയ വലിയ യുദ്ധങ്ങളും വഴക്കുകളും ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ ചാൻസസ് പ്രയോജനകരമായിരിക്കും. രുദ്രയ്ക്ക് ആ കാര്യം ഒരിക്കലും മനസ്സിലാവുകയില്ല. അവന്റെ ഫ്രണ്ട്സ് എന്റെ കസ്റ്റഡിയിൽ വന്ന കാര്യം അവൻ അറിയില്ല. അവൻ തീർച്ചയായും സിംസുവിന് തേടി കണ്ടെത്താൻ വരും. പക്ഷേ അങ്ങനെ വരുന്നവർ ഒരിക്കലും സൺസിറ്റിയിലേക്ക് തിരിച്ചു പോവാൻ സാധിക്കുകയില്ല. ഈ കാര്യം നിറവേറ്റാൻ ഞാൻ എന്റെ കുറച്ച് ശിപായികളെ അങ്ങോട്ട് അയക്കുന്നതായിരിക്കും. അവരെ തോൽപ്പിക്കുന്ന കാര്യം അസാധ്യമാണ്. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കുക, ഞാനാണ് ശക്കാ. ഓടിക്കോ. ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങളെല്ലാവരും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ. ഈ സുംസും എവിടേക്കാ പോയെന്ന് ഒരു പിടിയില്ല. കൊട്ടാരം മുഴുവനും തെരഞ്ഞു നോക്കിയതാ. രുദ്ര, മാര, വരുൺ, നിങ്ങൾ എവിടേക്കാ പോകുന്നേ? വേഗം വന്നീ ജ്യൂസ് കുടിക്ക്. ഇന്ന ജ്യൂസ് കുടിക്കണമെങ്കിൽ ഞങ്ങൾ ആദ്യം ഗ്ലാസ് കയ്യിലെടുക്കണം. നിങ്ങൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്നാലേ ഞങ്ങൾ എങ്ങനെയാ ജ്യൂസ് കുടിക്കാ? ഞങ്ങൾ പിന്നെ കുടിച്ചോളാം. രുദ്ര, നമ്മളിപ്പോ സിംസുമിനെ എങ്ങനെയാ കണ്ടുപിടിക്കാ? രംഗില, ഞങ്ങൾക്കിപ്പോ ജ്യൂസ് കുടിക്കണമെന്ന് സമയമില്ല. സിംസുമിനെ കാണുന്നില്ല. നമ്മളവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. സിംസുമിനെ വേഗം കണ്ടുപിടിക്ക. ഇവരെല്ലാവരും സുംസുംസിനെ തെരഞ്ഞു പോവുകയാണല്ലോ. ഞാനും സുംസുംനെ ഒരുപാട് കളിയാക്കിയതാ. അവരെ തെരഞ്ഞ് ഞാനും പോകുന്നതാ നല്ലത്. ആ സപ്പോള നമ്മളിവിടെ ആക്കിയിട്ട് എസ്കേപ്പ് ആയിന്നാ തോന്നുന്നേ. കുറച്ച് സമയത്തിൽ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് പോയതാ. ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ. എവിടെ നോക്കിയിട്ട് സപ്പോളയെ കാണുന്നില്ലല്ലോ. അതെ, എവിടെയും കാണുന്നില്ല.
ഇൻസുമിനെ വേഗം കണ്ടുപിടിക്ക. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കാ, ഞാനാണ് ഷകാൽ. രുദ്ര, ഇനി നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഷകാൽ അവൻ കാലനാണ്. അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോവാൻ നിനക്ക് സാധിക്കുകയില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവർസിയും ഒരിക്കലും സംശയിക്കരുത്. രംഗീലായുടെ ആ കളർഫുള്ളായ ലൈഫ് ഇല്ലാതാക്ക. അവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് മാറ്റ. വേഗം ചെല്ല്, വേഗം ചെല്ല്. നോക്ക്, എന്റെ കണ്ണിലേക്ക് നോക്ക്. ശടാ, ഞാനിപ്പ എങ്ങനെ നോക്കുന്നത്? എനിക്കിങ്ങനെ തലയാട്ടുന്നത് നിർത്താൻ പറ്റുന്നില്ല, നിർത്താൻ പറ്റുന്നില്ല. ശരിക്കും എന്നെ ഒന്ന് നോക്ക്. ആ നോക്ക്. എങ്ങനെ നോക്കാനാ? എന്റെ തല ഇപ്പൊ എന്റെ കൺട്രോളിലല്ല. ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എനിക്ക് ഇവനെ എങ്ങനെയെങ്കിലും ഹിപ്നോട്ടൈസ് ചെയ്തേ പറ്റുള്ളൂ. ഷകാലിന്റെ മായാജാലത്തിൽ നിന്നും ഒറ്റൊരുത്തിനും രക്ഷപ്പെടുവാൻ പറ്റുകയില്ല. ഇപ്പൊ ചെയ്യ. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഞാൻ എന്റെ ആഹാരം കഴിച്ചോട്ടെ? ഞാനിപ്പോൾ വേഗം പുറത്തേക്ക് ഇറങ്ങി വാ, വേഗം വാ. നോക്ക്, അത് രുദ്രയാണ്. നിക്ക സൂം, ഒരുപക്ഷെ ഇതാ നശിച്ച സപ്പോളയുടെ പണിയാണെങ്കിലോ? നമ്മൾ പുറത്തേക്കും പോകരുത്, ഞങ്ങൾക്കറിയാം. നീ രുദ്രയല്ല, സപ്പോളയാണ്. ഒരു പ്രാവശ്യം നീ പറഞ്ഞത് ഞങ്ങൾ കണ്ണുമടച്ച് വിശ്വസിച്ചു. ഇനി അങ്ങനെ ചെയ്യില്ല. സിംസും, ഇത് ശരിക്കും ഞാൻ തന്നെയാ. രുദ്ര, നമുക്കിപ്പോ തീരെ സമയമില്ല, വേഗം വാ. നീ പറഞ്ഞത് വളരെ ശരിയാണ് രുദ്ര. ഇന്ന് നിങ്ങൾക്കാർക്കും ഞാൻ ഒരുപാട് സമയം തന്നിട്ടില്ല. സമയം വളരെ കുറവാണ്. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. ഷകാൽ!
രുദ്ര, നിന്റെ കളി ഇതോടെ അവസാനിച്ചു. എന്റെ ഈ ക്രീച്ചേഴ്സിൽ നിന്നും നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കട്ടെ. അവർ പാവങ്ങൾ ഭയങ്കര വിശപ്പിലാണ്. ഇന്ന് നീ ഷക്കാലിന്റെ മായാജാലത്തിൽ ശരിക്കും പെട്ടുപോയി എന്ന് തന്നെ വേണം പറയാ. ആദ്യം ഇവര് തിന്നാൻ പോകുന്നത് നിന്നെയാണ്, പിന്നെ ഇവര് തിന്നാൻ പോകുന്നത് നിന്റെ കൂട്ടുകാരെയാണ്. രുദ്ര, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഫോക്കസ് ആൻഡ് ബിലീവ്. രുദ്ര, ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ ശക്തി. അതുണ്ടെങ്കിൽ എന്തും സാധിക്കാം. ഇബൈസ്കാ സിബൈസ്കാ ബൂം ചിക് ചിക് ബൂം. ഇബൈസ്കാ സിബൈസ്കാ ബൂം ചിക് ചിക് ബൂം. Creatures, attack Rudra! Sorry! ചെയ്യുമ്പോ നീ എന്തിനാ ഇടയ്ക്ക് കയറി വന്നത് വരുൺ? പ്രാവശ്യം നീ രക്ഷപ്പെട്ടു എന്ന് കരുതി അടുത്ത പ്രാവശ്യം നീ രക്ഷപ്പെടുകയില്ല. സത്യം ചെയ്യ്, ഇനി ഒരിക്കലും ഇതുപോലെ ഒരു തെറ്റ് ചെയ്യരുത്. എന്നാ വരൂ, വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് ഒരുമിച്ച് ബാഡ്മിന്റൺ കളിക്കാം. രംഗില പോവാം. ഓ നോ, രംഗില ഇപ്പോഴും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മോഡിലാണല്ലോ. എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി പോലും ഓടിക്കാൻ പറ്റുന്നില്ല.